നമസ്കാരം പ്രണയത്തിന് കണ്ണുമൂക്കുമില്ലെന്നുള്ള പൈംഗ്ലി ഡയലോഗുകളൊക്കെ എത്ര കേട്ടിരിക്കുന്നു ഇന്നും പ്രണയമൊക്കെ എന്തുമാത്രം മാറിയിരിക്കുന്നു പ്രണയത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും എട്ട് വർഷങ്ങൾക്ക് മാതൃകയായിരിക്കുകയാണ് സബിത ആ പോരാട്ടം ഇപ്പോൾ എട്ട് വർഷം പിന്നിട്ടിരിക്കുന്നു ഒന്നും പ്രതീക്ഷിക്കാതെ ഒന്നും വാഗ്ദാനം ചെയ്യാതെ അവർ പ്രണയിച്ചു പരസ്പരം തുണയായി ഒപ്പം നിന്നു വിവാഹത്തെക്കുറിച്ച് സബിതയും ശിവദാസനും ഇക്കാലയളവിൽ ഒരിക്കൽ പോലും ആലോചിച്ചിരുന്നില്ല അവർ ഒന്നിച്ചായിരുന്നു എപ്പോഴും ഇനിയും അങ്ങനെ തന്നെ തൻ്റെ കുറവുകൾക്കെന്നും താങ്ങായി സബിത കൂടെത്തന്നെ ഉണ്ടെന്നുള്ള വിശ്വാസം ഇനി ശിവദാസനുണ്ട് വയനാട് വെങ്ങപ്പള്ളി ലാലേഴ്സ് കോളനിയിലാണ് ശിവദാസൻ താമസിക്കുന്നത് അച്ഛനും അമ്മയും ജ്യേഷ്ഠനും മക്കളും അടങ്ങുന്ന കുടുംബത്തിൻ്റെ പ്രധാന വരുമാനമാർഗം അയാളായിരുന്നു അപകടം സംഭവിക്കുമ്പോൾ ഇരുപത്താറ് വയസ്സ് മുറപ്പണ്ണു സബിതയുമായുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞ് ഒരു മാസമേ ആയിരുന്നുള്ളൂ പ്രണയത്തിലായിരുന്ന ഇവരെ ഒന്നിപ്പിക്കാൻ കുടുംബങ്ങൾ തീരുമാനിക്കുകയായിരുന്നു വിവാഹ സ്വപ്നങ്ങളും വീടെന്ന ആഗ്രഹവുമായിരുന്നു അപ്പോഴും ശിവദാസന്റെ മനസ്സിൽ അതിനായി കൂടുതൽ കഷ്ടപ്പെടാൻ തയ്യാറായിരുന്നു പക്ഷേ വിധി കരുതി വെച്ചത് വേദനയുടെയും നിരാശയുടെയും നാളുകൾ പണി നടക്കുന്ന കെട്ടിടത്തിന്റെ മുകളിലേക്ക് ഏണിയിലൂടെ മണൽച്ചാക്ക് ചുമന്നുകേറ്റുകയായിരുന്നു ഒരു ചാക്കുമണൻ മുകളിലെത്തിച്ച് തിരിച്ചിറങ്ങി അടുത്ത ചാക്കുമായി വീണ്ടും കയറി പക്ഷേ ആ മരയണിയുടെ ചവിട്ടുപടിയിലൊന്നിൽ വിധി അയാൾക്കായി എന്തോ മാറ്റിവെച്ചിരുന്നു പടികെട്ടിയിരുന്ന കയർ പൊട്ടി ശിവദാസൻ നിലത്തു വീണു കൂടെ ഉണ്ടായിരുന്നവർ ശിവദാസന് പെട്ടെന്നടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു നട്ടലിന് ശസ്ത്രക്രിയ വേണം സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി അവിടെ വെച്ചായിരുന്നു ശസ്ത്രക്രിയ എന്നാൽ ജീവിതം സാധാരണ രീതിയിലേക്ക് തിരിച്ചെത്തുക എളുപ്പമല്ലെന്ന് ശിവദാസന്റെ ബന്ധുക്കളോട് ഡോക്ടർമാർ വെളിപ്പെടുത്തി അയാളുടെ അരയ്ക്ക് താഴോട്ട് തളർന്നു ശസ്ത്രക്രിയ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നിരവധി ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു പരസഹായമില്ലാതെ ഒന്നും ചെയ്യാനാവില്ല ഏറെ വൈകാതെ സബിത എത്തി എപ്പോഴും ഒപ്പം നിന്ന് പരിചരിച്ചു ധൈര്യം നൽകി എഴുന്നേറ്റ് നിൽക്കാനോ നടക്കാനോ സാധിക്കില്ലെങ്കിലും പുതിയ സാഹചര്യമായി പൊരുതപ്പെടാൻ പതിയെ ശിവദാസനായി എന്റെ ജീവിതം ഇനി എങ്ങനെയായിരിക്കും നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാം അതാണ് നല്ലത് ഒരു ദിവസം സബതിയോട് ശിവദാസൻ പറഞ്ഞു ഇല്ല ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല തൻ്റെ ഉറച്ച തീരുമാനം അവൾ അറിയിച്ചു സബിതയുടെ തീരുമാനത്തെ ആരും എതിർത്തില്ല വീട്ടുകാർ പരിപൂർണ പിന്തുണ നൽകി ശിവദാസന് സഭിതെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമായിരുന്നു അതെന്നും മനസ്സുകൊണ്ട് എന്നെ വിവാഹിതരായി അവരെ വേർപ്പിരിക്കാൻ സാധിക്കില്ലെന്നും വീട്ടുകാർക്ക് അറിയാമായിരുന്നു സമിതയും ശിവദാസനും ഒന്നിച്ചു പോരാടി എല്ലാ പണിയും തീർന്ന ഒരു കൊച്ചു വീടെന്ന സ്വപ്നം ബാക്കിയാണ് ഒരിക്കൽ താൻ പൂർണ്ണ ആരോഗ്യവനായി മാറുമെന്ന് ശിവദാസൻ വിശ്വസിക്കുന്നു